പ്രിയപ്പെട്ടവരെ, പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിയുടെ കാവ്യോത്സവത്തിൽ കവി പരിചയത്തിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് കവി അഴകത്ത് പത്മനാഭക്കുറുപ്പിനെയാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമായ രാമചന്ദ്രവിലാസത്തിൻ്റെ രചയിതാവാണ് അഴകത്ത് പത്മനാഭക്കുറുപ്പ്. കരുനാഗപ്പള്ളി താലൂക്കിൽ ചവറ തെക്കും ഭാഗത്ത് അഴകത്ത് കുടുംബത്തിൽ അദ്ദേഹം 1869 ജനനം. അഴകത്ത് കണക്കു പള്ളിയാടി ഈശ്വരൻ പത്മനാഭൻ എന്നാണ് പൂർണ്ണമായ നാമധേയം. അച്ഛൻ്റെ മാതൃഭാഷ കർണാടകമായിരുന്നതുകൊണ്ട് അദ്ദേഹം കർണാടകവും അതിനു പുറമെ തമിഴും ഹിന്ദുസ്ഥാനിയും പഠിച്ചു. 10 വയസ്സിനകം രഘുവംശം പ്രഥമ സർഗം വരെ സംസ്കൃതം അഭ്യസിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്ത് ഫോർട്ട് ഹൈസ്കൂൾ വിദ്യാലയത്തിൽ 6 കൊല്ലം അദ്ദേഹം ആംഗലേയ ഭാഷ പഠിച്ചു. പിന്നീട് ഇലന്തൂർ രാമസ്വാമി ശാസ്ത്രികളെ കാണുവാൻ ഇടവരുകയും സംസ്കൃത പഠനം വീണ്ടും തുടരുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ പേര് പുതുക്കാട്ട് മഠത്തിൽ കൃഷ്ണനാശാൻ. കൃഷ്ണനാശാൻ്റെ കീഴിലാണ് അദ്ദേഹം നാടകാലങ്കാരങ്ങളും ജ്യോതിഷവും പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി ഒരു നാടക വിവർത്തനമാണ്. പ്രതാപയുദ്ര യശോഭൂഷണത്തിലുള്ള നാടക പ്രകരണമായ പ്രതാപരുദ്ര കല്യാണം എന്ന 5 അംഗത്തിലുള്ള നാടകത്തിൻ്റെ തർജ്ജമയാണ് ആദ്യ കൃതി. വൃച്ഛകടികം 4, 5 അംഗങ്ങൾ തർജ്ജമ ചെയ്ത് വിദ്യാവിനോദിനിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തുളസീദാസ രാമായണത്തിൻ്റെ വായനയും അധ്യാത്മ രാമായണത്തിൻ്റെ നിത്യപാരായണവും ആണ് രാമചന്ദ്രവിലാസ മഹാകാവ്യത്തിൻ്റെ രചനയ്ക്ക് അദ്ദേഹത്തിന് പ്രേരക ശക്തിയായത്. പ്രതാപരുദ്ര കല്യാണം നാടകത്തിന് പുറമെ മീന നികേതന ചരിത്രം നാടകം, കുംഭനാസവധം ആട്ടക്കഥ, ഗന്ധർവവിജയം ആട്ടക്കഥ, വ്യാഘ്രാലയേശസ്തവം തർജ്ജമ, രാമചന്ദ്രവിലാസ മഹാകാവ്യം, പ്രഭുശക്തി എന്ന ഖണ്ഡകാവ്യം, ശ്രീഗണേശ പുരാണം കിളിപ്പാട്ട്, മാർക്കണ്ഡേയ പുരാണം കിളിപ്പാട്ട്, ചാണക്യ ശതകം എന്നീ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കുവലയാശ്രീയം എന്ന 5 അധ്യായങ്ങളിൽ ഒരു കിളിപ്പാട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് മാർക്കണ്ഡേയ പുരാണത്തിലൊരു ഭാഗം തന്നെയായിരുന്നു. മീന നികേതന ചരിത്രം ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ അതേ പേരിലുള്ള ഗദ്യപുസ്തകത്തെ ഉപജീവിച്ച് രചിച്ചതാണ്. കൊല്ലത്തു നിന്ന് പുറപ്പെടുന്ന മലയാളി പത്രത്തിൽ ഖണ്ഡശയായി പ്രസിദ്ധപ്പെടുത്തി കൊണ്ടുവന്ന കവിതയാണ് രാമചന്ദ്രവിലാസം. 21 സർഗങ്ങളിലാണ് രാമചന്ദ്രവിലാസം മുഴുമിപ്പിച്ചിരിക്കുന്നത്. പ്രഭുശക്തി എന്ന പേരിൽ മറ്റൊരു ഖണ്ഡകാവ്യം 3 സർഗങ്ങളുള്ള അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആദ്യകാല ഭാഷാകവികളുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായി കാണേണ്ട ഒരു നാമമാണ് അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റേത്. അദ്ദേഹത്തിൻ്റെ 2 പ്രധാന കൃതികൾ തന്നെയാണ് രാമചന്ദ്രവിലാസവും പ്രഭുശക്തിയും. പ്രഭുശക്തിയിൽ നിന്നും കുറച്ച് വരികൾ. ആരോടുമില്ലവനൊരുൾക്കനി ആത്മദേശക്കാരോടുമുണ്ടു ദിവസേന മുഴുത്ത ശല്യം, കാരോട്ടുകിണ്ടിയിലിരുന്നു ദുഷിച്ച കന്നിന്മോരോടവൻ്റെ പരിചാരകർ പങ്കുചേരും. അന്തിക്കു കൂരിരുൾ അടഞ്ഞിതുതിക്കിലെല്ലാം മന്ദിക്കുരങ്ങിനെതിരമ്മ ശിവർണമോടെ ഉന്തിക്കുതിച്ചുയരും അഞ്ജന പർവ്വതം പോൽ പൊന്തിക്കുടുക്കമൊടു കാർമുകിലും നിരന്നു. ഉന്മാദമോടറിയ ദുഷ്ടരടുത്തു വന്നാൽ തന്മാനഹാനിയെ നിനച്ചെതിരിട്ടിടാതെ പിന്മാറ്റമുള്ള സുജനങ്ങൾ കണക്കൊളിച്ചു സന്മാർഗവീഥികളിലുള്ളൊരു തരകളി. 19 ആയുധമെടുത്ത ജനങ്ങളോടുമൊത്തങ്ങു വന്നു ശഠൻ ഇന്നലെ രാത്രിയിങ്കൽ ചിത്തം മറന്ന പടനായകനോടെതിർത്താൻ മത്തദ്വിപത്തൊടുമറുത്തു കടന്നൽ പോലെ എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ കാവ്യ രചനാരീതി. രാമചന്ദ്രവിലാസത്തിൻ്റെ അവതാരികയിൽ AR രാജരാജവർമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. മഹാകാവ്യം എന്ന പേരിനെ അർഹിക്കുന്ന ഒരു കാവ്യം ഭാഷയിൽ ആദ്യമായി ഉണ്ടായത് ഈ രാമചന്ദ്രവിലാസം തന്നെ എന്നും പറയേണ്ടിയിരിക്കുന്നു. ശ്രീകൃഷ്ണചരിതമാണ് ഭാഷയിൽ ഇതം പ്രഥമമായ കാവ്യം. ശ്രീരാമചന്ദ്രവിലാസമാണ് ഇതം പ്രഥമമായ മഹാകാവ്യം. നഗരാർണവ ശൈലർത്തു ചന്ദ്രാർക്കോദയ വർണ്ണന എന്നിത്യാദി ദണ്ഡി ചെയ്തിട്ടുള്ള ലക്ഷണമെല്ലാം ഈ ഗ്രന്ഥത്തിന് തികഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ 2 പക്ഷം വരുന്നതല്ല. മാഘന്റെ ശിശുപാലവധത്തോട് ഈ ഗ്രന്ഥത്തെ സമം ചേർക്കാം. ദ്വിതീയാക്ഷരപ്രാസത്തെ ഉപേക്ഷിച്ചതിനെ കുറിച്ച് രാജരാജവർമ്മ അവതാരികയിൽ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. വിരിയും മലർജുകൂടി അഗ്രഭാഗയെ തളിരും തണ്ടും ഇടക്കിടയ്ക്കു വീശി മുകുളങ്ങളുമേന്തിയിങ്ങുലഞ്ഞാലത എങ്ങോട്ടു ഗമിച്ച ശോകമേ ചൊൽ ഇത്യാദി പ്രൗഢലളിതങ്ങളായ ഇതിലെ പദ്യങ്ങളെ തൂണുനാലും കോണിലായിട്ടെങ്കിലും നാട്ടിപ്പന്തലിട്ടില്ലെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണെങ്കിൽ അവരോട് ക്രമേളകം നിന്ദതി കോമളച്ചു ക്രമേളക കണ്ടകലം പടസ്ഥം പ്രീത തയോരിഷ്ട പുജോസമായം
മധ്യസ്ഥത നൈകത രൂപഹാസ എന്നല്ലാതെ ഒരു ഉത്തരവും ഞാൻ പറവാൻ തയ്യാറില്ല. അക്കാലത്തെ ദ്വിതീയാക്ഷര പ്രാസവാദ ശബ്ദ കോലാഹലങ്ങളുടെ അലയോലികളാണ് രാമചന്ദ്രവിലാസത്തിൻ്റെ അവതാരികയിൽ മുഴങ്ങുന്നത് എന്ന് നമുക്ക് വളരെ വേഗം തിരിച്ചറിയാൻ പറ്റും എ ആർ രാജരാജവർമ്മയുടെ ഈ അവതാരികയിൽ നിന്ന്. അദ്ദേഹം തുടരുന്നു, എന്നല്ലാതെ ഒരു ഉത്തരവും ഞാൻ പറവാൻ തയ്യാറില്ല. മറ്റെല്ലാ വക ശബ്ദചിത്രവും ഇരുന്നാലും ദ്വിതീയപ്രാസമില്ലാതെ പോയാൽ എല്ലാം പോയി എന്ന് ചട്ടിക്കുന്നവർ നാനാവിഭവങ്ങളോടുകൂടിയുള്ള ഭക്ഷണത്തിലും ചീരക്കറിയില്ലെങ്കിൽ ഊണ് സുഖമാവുകയില്ലെന്ന് വിചാരിച്ചിരുന്ന ശാഖപാർത്ഥിവന്റെ ശേഖരത്തിൽ ചേർത്തും മിണ്ടാതെ ഇരുന്നേക്കാം. അഞ്ചാം സർഗത്തിലെ രാമചന്ദ്രവിലാസം, അഞ്ചാം സർഗത്തിലെ ഭാർഗവ ഗർവ ശമനം, അതിൽ നിന്നൊരു ഭാഗം. കടുത്ത കയ്യെന്നോടെടുത്ത ഭൂപരെയൊടുക്കിയന്നുപശാന്തനായ ഞാൻ ഉണർന്നു വീണ്ടും തവ പേരു കേൾക്കയാൽ അമർഷി തന്നൊമ്പലമേറ്റ പാമ്പുപോൽ എടുത്തു മറ്റുള്ള മഹീശരാരുമിങ്ങോട്ടിച്ചിടാതുള്ള ശിവന്റെ വില്ലു നീ മുറിച്ചതായി കേട്ടു മതീയ പൗരുഷം മുടിച്ചതായി തോന്നും ഇതോർക്കിലേവനും ഒരിക്കലേ രാമപദം പരക്കെയും ചരിപ്പതിന്നാസ്പദമായിരുന്നു ഞാൻ മുതിർന്നു നീ വന്നതുമൂലം ഇപ്പോഴപ്പടം പരാധീനതയാർന്നതപ്രിയം നമുക്കു വാസം മലയോരമെങ്കിലും ശമിച്ചതില്ലെൻ്റെ ശരത്തിനൂർജിതം മമ പ്രതാപത്തെ ഹരിച്ച നീയുമിന്ന മിത്രമായി ഹേഹയഭൂപനെന്ന പോൽ കഠോരനാം നിന്നെ വധിച്ചിടായിലി കുഠാരമെന്തിന്നു മുടിച്ചു ഭൂപരൻ സമുദ്രമധ്യത്തിലെരിഞ്ഞിടാത്തതീ സമിൽ കുശദ്യങ്ങൾ അശിപ്പതെന്തിനായി മുരാന്തകൻ മുമ്പു ഞെരിച്ചു ചത്ത വില്ലൊടിക്കയാൽ ഇന്നു മതിക്ക വേണ്ട നീ ഒഴുക്കിനാൽ ചോടുപറിഞ്ഞവൻ മരം പുഴക്കി മന്ദാനിലനും മറിച്ചിടും മതിയമീ വില്ലുകുലച്ച സായകം മതിച്ച നീ ഞാനൊടു ചേർത്തു കെട്ടിയാൽ മതിച്ച നീ ഞാനൊടു ചേർത്തു കെട്ടിയാൽ കയർത്തു കൽപ്പിച്ചൊരു പേരൊഴിച്ചു ഞാൻ ജയം തരാമെന്നൊടു തുല്യനാകയാൽ വിളങ്ങുമീ വെൺമഴു കണ്ടു പേടിയോടിളിച്ചു നീ എന്നുടെ മുന്നിൽ നിൽക്കിലോ വഴങ്ങണം വില്ലുപിടിക്കയാൽ തഴമ്പെഴുന്ന കൈകോർത്ത ഭയം ലഭിക്കുവാൻ. അതുപോലെ തന്നെ രാമചന്ദ്രവിലാസം മഹാകാവ്യം മുഴുവൻ വായിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക, പിന്നാലെ വന്ന് രാമായണത്തിനൊപ്പം ജീവിച്ച് കവിത എഴുതിയ ഒട്ടനവധി കവികളെ ഈ മഹാകാവ്യം പ്രചോദിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രാമചന്ദ്രവിലാസം മഹാകാവ്യത്തിൽ 17-ാം സർഗത്തിൽ വിയോഗിനി എന്ന വൃത്തത്തിന് മനോഹരമായിട്ട് അഴകത്ത് പത്മനാഭക്കുറിപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. തീർച്ചയായും കുമാരനാശാന്റെ സീതാകാവ്യ രചനയ്ക്ക് പിന്നിൽ ഈ കൃതി ഉണ്ടായിരിക്കണം ഉറപ്പ്. നിരുപിച്ചിതുപോലെ വാദജൻ തരുവാടങ്ങൾ തകർത്തു നിർഭയം ത്വരയോടതു കണ്ടരക്കരും കരളിൽ പേടി മുഴുത്തു മണ്ടിനാർ ശകലിച്ചിഹശാഖയൊക്കെയും സുമനസംഘമപാകരിച്ചുടൻ ദ്യുജസന്തതിയെത്തുരത്തിനാനവനപ്പോൾ ദശകണ്ഠനെന്ന പോൽ വരണം ശരപാണി രാമനും ബലവാൻ ലക്ഷ്മണനും ജയം സദാ രഘുനായകനാൽ സുരക്ഷിതൻ വിജയിപ്പൂ കപി സർവഭൗമനും ചുണയുള്ളൊരു സൂര്യസന്തതിക്കണിയാം രാമനുദാസനേശ ഞാൻ ഹനുമാൻ പവമാനനന്ദനൻ പ്രതിപക്ഷ പ്രകരത്തിനന്ദകൻ ദശകണ്ഠരൊരായിരം നമുക്കെതിരാമോ പടവെട്ടി നിൽക്കുവാൻ മലയും മരമെന്നിവറ്റ കൊണ്ടഖിലം ഞാൻ പൊടി ഭസ്മമാക്കിടും നഗരം മുഴുവൻ തകർത്തു ഞാൻ അഭിവന്ദിച്ചിഖ രാമപത്നിയെ നിറവേറ്റി മനോരഥങ്ങളെ സുഖമായി പോവതു കണ്ണിനേ വരും. ഇവിടെ നിന്ന് രാമചന്ദ്രവിലാസം മഹാകാവ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചൊല്ലുന്നത്. ഇന്ദുവാണ് ഈ ഭാഗം അവതരിപ്പിക്കുന്നത്, കേൾക്കും എന്ന് കരുതുന്നു.